ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വചനാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. കർത്താവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, സെപ്റ്റംബർ 20 മലങ്കരക്കാരനായ കത്തോലിക്കനായ ഓരോ വ്യക്തിക്കും അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നന്ദി നിറഞ്ഞ ഹൃദയത്തിൻ്റെയും ദൈവസ്തുതിയുടെയും ദൈവാരാധനയുടെയും സമയം. ഭാഗ്യസ്മരണാർഹനായ പുണ്യശ്ലോകനായ ദൈവദാസൻ മാറി വരിശുദ്ധാവിലൂടി മലങ്കര കത്തോലിക്ക സഭയിൽ ലഭിച്ച വലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനുള്ള നല്ല സമയം. 88 പുനരേക്ക വാർഷികം ഒരിക്കൽ കൂടി നാം ആചരിക്കുവാനായിട്ട് പോവുകയാണ്. പ്രളയക്കെടുതി മൂലം അതിൻ്റെ ആഘോഷങ്ങളെല്ലാം മാറ്റിവെച്ചെങ്കിലും അതിൻ്റെ ഒരു ആചാരങ്ങൾക്കും അതിൻ്റെ ഒരു അനുഷ്ഠാനങ്ങൾക്കും കുറവ് വരാൻ പാടില്ല. ദൈവം നമ്മുടെ വലിയ നന്മയ്ക്ക്, ദൈവം നിന്ന വലിയ അനുഗ്രഹത്തിന് എത്ര 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 നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. അകളും വ്യാപകമായ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിലേക്ക് കടന്നു വരുവാനും കത്തോലിക്കവും ശ്ലൈകികവും ഏകവും വിശുദ്ധമായ സഭയുടെ ഭാഗമായി തീരുവാനും കത്തോലിക്ക സഭയിൽ ഒരംഗമായി തീരുവാനും ലഭിച്ച ഭാഗ്യം ദൈവം കനിഞ്ഞു തന്ന വലിയ അനുഗ്രഹമാണ്. നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി ദൈവദാസന്മാർ ഇവാനിസ്തനും പിതാവിൻ്റെ മുൻപാകെ ശിരസുകൾ നമിക്കുമ്പോഴും പുണ്യസ്ലോഹന്മാരായ എല്ലാ പിതാക്കന്മാരെയും നന്ദിയോടെ നന്ദിയോടെ ഓർക്കുകയാണ്. ഇപ്പോൾ ഭാഗ്യമോട് നമ്മെ വാണരില്ലെന്ന ഫ്രാൻസിസ് മാർപ്പാപ്പായി സഭയുടെ പിതാവുമായ സ്പെഷ്യലിസ്റ്റ് ക്ലിമിസ് കാതോലിക്ക ബാബ തിരുമനസിനെയും മലങ്കരയിലെ മുഴുവൻ പിതാക്കന്മാരെയും മുഴുവൻ വൈദികരെയും മുഴുവൻ സന്യസ്തരെയും അനേക ലക്ഷം ദൈവത്തിൻ്റെ ജനത്തെയും ദൈവത്തിന് മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് നന്ദി അർപ്പിക്കുകയാണ്. കർത്താവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, നമുക്കറിയാം കർത്താവായ യേശു മിശിഹ ഒരേ ഒരു സഭ മാത്രമേ സ്ഥാപിച്ചിട്ടുള്ളൂ. പത്രോസിന്റെ മേൽ അടിസ്ഥാനമിട്ട് തൻ്റെ അപ്പോസ്തലന്മാർക്ക് ദൈവം കൈമാറിക്കൊടുത്ത വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും ലോകം മുഴുവൻ സുവിശേഷം നൽകുവാനുള്ള വലിയ സന്ദേശം. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ആ സുവിശേഷം പ്രചരിക്കപ്പെട്ടു. മനുഷ്യൻ മനുഷ്യൻ്റെ സ്വാർത്ഥത മൂലം, അവൻ്റെതായ അറിവില്ലായ്മ മൂലം സഭയുടെ കൂട്ടായ്മയിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ് വ്യക്തിഗതമായ സഭകൾക്കും രൂപം കൊടുത്തപ്പോഴും സഭാഗാത്രത്തിന് ഉണ്ടായ വലിയ വിടവാണ്. അനേക വിടവുകൾ അങ്ങനെ ഉണ്ടായെങ്കിലും 1653 കേരള സഭയിൽ ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാനൊക്കാത്ത ഒരനുഭവമാണ് കൂനൻ കുരിശ് സത്യം. 1653 മുതൽ 1930 വരെ സഭാഗാത്രത്തിൻ്റെ ഗാത്രത്തിൽ നിന്നും ഭിന്നിച്ച് വിഘടിച്ച് നിൽക്കുന്നൊരവസ്ഥയിലായിരുന്നു സഭ. എന്നാൽ 1930 തൻ്റെ പഠനത്തിൻ്റെയും തൻ്റെ പ്രാർത്ഥനയുടെയും തൻ്റെ പരിത്യാഗത്തിൻ്റെയും ദൈവസന്നിധാനത്തിലുള്ള തൻ്റെ കണ്ണുനീരിൻ്റെയും ഒക്കെ അനന്തരഫലമായി ദൈവദാസന്മാർ ഇവാനിസ്തരും എനിക്ക് സത്യസഭയുടെ യാഥാർത്ഥ്യം മനസ്സിലാകുവാനും കത്തോലിക്കവും സ്ലൈകികവും ഏകവും വിശുദ്ധമായ സഭ കത്തോലിക്ക സഭയാണെന്ന് മനസ്സിലാക്കുകയും എല്ലാം ത്യജിക്കുവാനും എല്ലാം ഉപേക്ഷിക്കുവാനും കത്തോലിക്ക സഭയുടെ ഭാഗമായി തീരുവാനും അദ്ദേഹം തീരുമാനമെടുക്കുകയാണ്. തൻ ജനിച്ച് ജീവിച്ച് വളർന്ന് വന്ന സമുദായത്തിന് സഭയിലെ അതിഗ്രമായ അവസ്ഥയിലേക്ക് ഉയരുവാൻ അദ്ദേഹത്തിന് സ്ഥാനമുണ്ടായിരുന്നിട്ടും പഠിക്കുമ്പോൾ തന്നെ MA എന്ന വിശേഷണം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിട്ടും സറാംപൂർ കോളേജിൻ്റെ പ്രൊഫസറായി അദ്ദേഹം ജോലി ചെയ്തിട്ടും കേരളത്തിൽ വന്ന് സഭയെ ആന്തരികമായി നവീകരിക്കുവാനും വിശദീകരിക്കുവാനും വേണ്ടി ഒരു പുതിയ കൂട്ടായ്മയ്ക്ക് സന്യാസ സഭയ്ക്ക് രൂപം കൊടുക്കുവാനും അങ്ങനെ സന്യാസ സന്യാസിനി സഭകൾക്ക് രൂപം കൊടുത്ത് സഭയുടെ വിശുദ്ധീകരണം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ബദരി പ്രസ്ഥാനത്തിന് രൂപം കൊടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ ദൈവം തന്നെ വിളിച്ച് വേർതിരിച്ച് ആധുനിക മോശയായിട്ട് സത്യത്തിൻ്റെ കവൽക്കാരനായിട്ട് സഭാസഭയുടെ കൂട്ടായ്മയിലേക്ക് കടന്നു വരുവാൻ അദ്ദേഹം ചങ്കുറ്റം കാണിച്ചു. 1930 സെപ്റ്റംബർ മാസം താൻ താലൂരി ചോമനിച്ച് വളർത്തിക്കൊണ്ടുവന്ന ബദരി പ്രസ്ഥാനത്തിൽ നിന്നും മുണ്ടൻമലയിൽ നിന്നും വെറും കയ്യോടെ പുറത്തേക്കിറങ്ങി തൻ്റെ കൂടെ വന്ന വെറും 4 പേരോടുകൂടി അദ്ദേഹം കൊല്ലം മിനിസ്റ്റർ മെത്രാപ്പൊലിത്താടം മുൻപാകെ വിനയാന്യുതനായി മുട്ടുകുത്തി സത്യസഭയുടെ കൂട്ടായ്മയിലേക്ക് യേശുവിൻ്റെ ഗാത്രത്തിലേക്ക് പുനർ പ്രവേശനം നൽകുകയും ചെയ്യുന്ന ദിവസമാണ് സെപ്റ്റംബർ 20 1930. മലങ്കര കത്തോലിക്കനെ സംബന്ധിച്ചിടത്തോളം
അവന്റെ പുറകെ തിരുനാളാണ്. സഭയുടെ ഗാത്രത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട ദിവസമാണ്, അഭിമാനത്തിന്റെ ദിവസമാണ്, സന്തോഷത്തിന്റെ ദിവസമാണ്, ദൈവത്തെ സ്തുതിക്കുവാനുള്ള ദിവസമാണ്, ദൈവത്തിന് നന്ദി പറയാനുള്ള ദിവസമാണ്. 1930 മുതൽ 1930 മുതൽ ഈ 88 വർഷക്കാലം സഭയ്ക്കുണ്ടായ അനുഗ്രഹങ്ങൾ, സഭയ്ക്കുണ്ടായ നേട്ടങ്ങൾ, സഭയ്ക്കുണ്ടായ വളർച്ച, സഭയ്ക്കുണ്ടായ പുരോഗതി, സഭയുടെ ലോകം മുഴുവനും ഇന്ന് അറിയപ്പെടുന്ന ഒരു സഭാ കൂട്ടായ്മയായി മലങ്കര കത്തോലിക്ക സഭയ്ക്ക് വളരുവാൻ സാധിച്ചത് ദൈവാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രവും. പുണ്യമാക്കന്മാരുടെ മുഴുവനും ത്യാഗുജ്ജലമായ ജീവിതത്തിന്റെയും പ്രത്യേകരമായ ജീവിതത്തിന്റെയും ഒക്കെ അനന്തരഫലമാണെന്ന് നമുക്ക് തിരിച്ചറിയാം. അനേക പുണ്യവാന്മാരുടെ പരിശ്രമത്തിന്റെയും പ്രാർത്ഥനയുടെയും രക്തത്തിന്റെയും വിയർപ്പിന്റെയും കരുതൽ ഫലമാണ് മലങ്കര കത്തോലിക്ക സഭ. ഇന്നത് ഒരു ആർക്കിയെപ്പിസ്കോപ്പൽ സഭയായി ഉയർത്തപ്പെടുകയും അതിന് എല്ലാ രാജ്യങ്ങളിലും അതിന് ശാഖകൾ ഉണ്ടാകുകയും അനേക രൂപതകളും അനേക പിതാക്കന്മാരും ഒരു കർദ്ദിനാൾ തിരുമേനിയും ഒരു ബാബ തിരുമേനിയും ഉൾപ്പെടെ നമുക്ക് ലഭ്യമാകുമെന്ന് പറയുമ്പോൾ സഭയ്ക്കുണ്ടായ നേട്ടം എത്ര വലുതാണ്. നമുക്ക് നന്നറിഞ്ഞ ഹൃദയത്തോട് ദൈവത്തെ സ്തുതിക്കാം. എന്നാൽ നാം നമ്മളോട് ഇന്ന് ചോദിക്കണം, ഈ പുനരേക്കും ഇന്നും പ്രസക്തമാണ്? പ്രിയ സഹോദരങ്ങളെ, പുനരേക്കും ഇന്നും പ്രസക്തമാണ്, എന്നും പ്രസക്തമാണ്. എക്കുമനിസം അല്ല ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നത്, മറിച്ച് ഇന്ന് സഭയുടെ കൂട്ടായ്മയിലേക്ക് എല്ലാവരും വരണം. അതാണ് നമ്മുടെ എൻ്റെ പ്രാർത്ഥന. പിതാവേയും ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ ഇവരെല്ലാവരും ഒന്നായിരിക്കണം. സത്യസഭയുടെ കൂട്ടായ്മയിൽ നിന്നും ഭിന്നിച്ചിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരും സഹോദരി സഭകളും ഒരേ കൂട്ടായ്മയിലേക്ക്, ഒരിടയിലും ഒരു തൊഴുത്തുമെന്ന യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു വരണം. അതിനാണ് നമ്മുടെ പ്രാർത്ഥന ആവശ്യം, അതിനാണ് നമ്മുടെ പ്രവർത്തനം ആവശ്യം. എങ്ങനെയാണ് നാം പ്രവർത്തിക്കേണ്ടത്? നാം ഒരു ഉത്തമ ക്രൈസ്തവനായിട്ട് ജീവിക്കണം. മറ്റ് സഭാ വിഭാഗങ്ങളിൽ നിന്നും എന്താ നമുക്ക് വ്യത്യാസം? ഞാൻ മലങ്കര കത്തോലിക്കനാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ കത്തോലിക്കനാണെങ്കിൽ എന്താണ് എൻ്റെ വ്യത്യാസം മറ്റ് സഭാ വിഭാഗങ്ങളിൽ നിന്നും? നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ കണ്ടിട്ട് സ്വർഗസ്ഥനായ പിതാവ് മഹത്വപ്പെടുവാൻ തക്കവണ്ണം നിങ്ങളുടെ വെളിച്ചം മനുഷ്യരുടെ മുമ്പിൽ പ്രകാശിക്കണം. നമ്മുടെ ഓരോ കൊച്ചു കൊച്ചു സഭാ സമൂഹങ്ങളും ഭൂമിയുടെ ഉപ്പ് പോലെ, ലോകത്തിൻ്റെ വെളിച്ചം പോലെ മനുഷ്യർക്ക് അഭിമാനമുണ്ടാകുന്ന, ദൈവത്തിന് അഭിമാനമുണ്ടാകുന്ന രീതിയിൽ വിശുദ്ധിയുടെ ജീവിതം നയിക്കുന്ന, നന്മയുടെ ജീവിതം നയിക്കുന്ന, പുണ്യത്തിൻ്റെ ജീവിതം നയിക്കുന്ന സഭാഗാത്രങ്ങളായിട്ട് നമുക്ക് മാറണം. യോഹന്നാൻ 15 പറഞ്ഞിരിക്കുന്നു, ഞാൻ സാക്ഷാത്തായ മുന്തിരിയും നിങ്ങളതിൻ്റെ ശാഖകളുമാകുന്നു. യഥാർത്ഥ ക്രിസ്തുവിനോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഒരു നല്ല ശാഖയായി മലങ്കര കത്തോലിക്ക സഭ രൂപാന്തരപ്പെടുവാനും അനേകരിലേക്ക് അതിൻ്റെ ഫലങ്ങൾ പ്രകടിപ്പിക്കുവാനും ലോകമാസങ്ങളുള്ള വിഘടിതമായ സഭാ സമൂഹങ്ങൾ സഭയിൽ സഭയുടെ കൂട്ടായ്മയിലേക്ക് കടന്നു വരുവാനും നമ്മുടെ നല്ല പ്രവൃത്തികൾ സഭയ്ക്കും ലോകത്തിനും മുഴുവനും നന്മയും മാറുവാനും ഇടവരട്ടെ. ഈ പുനരേക്ക വാർഷിക ദിനത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും നേരിടക്കും. ഭഗസ്മരണാർഹനായ ദൈവദാസൻ മാറി മനുസ്വാമിനെയും നമ്മുടെ എല്ലാ പൂർവ്വകാക്കന്മാരെയും ഇപ്പോൾ ഭരിച്ച പിതാക്കന്മാരെയും നന്ദിയോടെ ഓർത്തുകൊണ്ടും അവർക്കെല്ലാവർക്കും ആയിരാരോഗ്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അവരുടെ നല്ല ജീവിതങ്ങൾ അനേക ലക്ഷങ്ങൾക്ക് മാതൃകയും പ്രചോദനവുമാകട്ടെ എന്നും മലങ്കര സഭ ലോകത്തിന് മുഴുവനും ഒരു മാതൃകയാകട്ടെ എന്നും ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പുനരേക്കും പ്രസ്ഥാനത്തിന്റെ എല്ലാ വിജയങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും അമ്മയെ പരിശുദ്ധ ദൈവവും മാതാവും എല്ലാ കൃപയും അനുഗ്രഹവും നമ്മുടെ മേൽ ചൊരിയുകയും ചെയ്യട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.